ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഒരു നമ്പറിൻ്റെ ക്യൂബ് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഉറപ്പായിട്ടും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം എഴുന്നവർക്കും ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡ് ആയിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് മാത്രമല്ല സ്കൂൾ സ്റ്റുഡൻസിനും ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും സോ വീഡിയോയിലേക്ക് മുമ്പ് ഒരു ചെറിയ കാര്യം എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്വൻറ്റി ത്രീയുടെ ക്യൂബ് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ ഞാൻ വൺ ടു ടെൻ വരെയുള്ള ഡിജിറ്റ്സിൻ്റെ ക്യൂബ് എഴുതി വെച്ചിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ വൺ ടു ടെൻ വരെയുള്ളതിൻ്റെ സ്ക്വയറും ക്യൂബും അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കണം അത് വൺ ടു ഫിഫ്റ്റീൻ വരെയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ ഷോർട്ട് കട്ട് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ടതാണ് ഈ വൺ ടു ഫിഫ്റ്റീൻ വരെ ഉള്ളതിൻ്റെ സ്ക്വയറും ക്യൂബും ഒക്കെ സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം സോ ട്വൻ്റി ത്രീയുടെ ക്യൂബ് ആദ്യം തന്നെ ആൻസർ പാർട്ടിനെ നാലായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും ഇനി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ടൂവിൻ്റെ ക്യൂബ് എഴുതണം ടൂവിൻ്റെ ക്യൂബ് എത്രയാണ് എയ്റ്റ് ലാസ്റ്റ് പാർട്ടിൽ ത്രീയുടെ ക്യൂബ് എഴുതണം അത് ട്വൻറ്റി സെവൻ അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ് ഫസ്റ്റിലും ലാസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ് ലാസ്റ്റിലും എഴുതണം ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ മിഡിൽ പോർഷനാണ് ഈ മിഡിൽ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ മൂന്ന് നമ്പേഴ്സ് ഉടങ്ങ് ഇൻറ്റു ചെയ്യണം ടു ഇൻറ്റു ത്രീ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ കിട്ടും ഇനി എയ്റ്റീൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇനി എയ്റ്റീൻ ഇൻറ്റു ഈ ടു ചെയ്യണം അതായത് ഈ ടു ഡിജിറ്റ് നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റുമായിട്ട് ഇൻറ്റു ചെയ്യണം എയ്റ്റീൻ ഇൻറ്റു ടു ചെയ്യണം എയ്റ്റീൻ ഇൻറ്റു ടു എത്രയാണ് തേർട്ടി സിക്സ് അത് ഈ മിഡിൽ പോർഷനിലെ ഫസ്റ്റ് ഡിജിറ്റായിട്ട് എഴുതണം ഇനി എയ്റ്റീൻ ഇൻറ്റു ത്രീ എഴുതണം എയ്റ്റീൻ ഇൻറ്റു ത്രീ എത്രയാണ് ഫിഫ്റ്റി ഫോർ ആണ് ഇത് എഴുതുന്നതും സിമ്പിളാണ് ഈ കിട്ടിയ നമ്പറിനെ ഫസ്റ്റ് ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മിഡിൽ പോർഷനെ ഫസ്റ്റ് ഫസ്റ്റായിട്ടും സെക്കൻഡ് ഡിജിറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മിഡിൽ പോർഷനെ സെക്കൻഡ് ഡിജിറ്റായിട്ടും എഴുതണം ഫൈനൽ ആൻസറിന് നമ്മൾ ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി ബാക്കി വരുന്ന ഡിജിറ്റ് ക്യാരി ഫോർവേഡ് ആയിട്ട് എടുത്തിട്ട് അടുത്ത ഡിജിറ്റുമായിട്ട് ആഡ് ചെയ്യണം സോ നോക്കൂ ഈ ട്വൻറ്റി സെവനിലെ സെവൻ മാത്രം നമുക്കിവിടെ മതി ബാക്കി വരുന്ന ടുവിനൊരു റിമൈൻഡർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ഫിഫ്റ്റി ഫോറുമായിട്ട് പ്ലസ് ചെയ്യണം ഫിഫ്റ്റി ഫോർ പ്ലസ് ടു എത്രയാണ് ഫിഫ്റ്റി സിക്സ് ഈ ഫിഫ്റ്റി സിക്സിലെ സിക്സ് മാത്രം നമുക്ക് ഇവിടെ മതി ബാക്കി വരുന്ന ഫൈവിനെ ഈ തേർട്ടി സിക്സുമായിട്ട് പ്ലസ് ചെയ്യണം തേർട്ടി സിക്സ് പ്ലസ് ഫൈവ് എത്രയാണ് ഫോർട്ടി വൺ ഈ ഫോർട്ടി വണ്ണിലെ വണ് മാത്രം നമുക്കിവിടെ മതി ബാക്കി വരുന്ന ഫോറിനെ എയ്റ്റുമായിട്ട് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ട്വൽവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എയ്റ്റി ടുവിൻ്റെ ക്യൂബ് എയ്റ്റി ടുവിൻ്റെ ക്യൂബ് കാണാൻ ആദ്യം ആൻസർ പാർട്ടിനെ നാലായിട്ടങ്ങ് ഡിവൈഡ് ചെയ്തു ഫസ്റ്റ് പാർട്ടിൽ എയ്റ്റിൻ്റെ ക്യൂബ് എഴുതി എയ്റ്റിൻ്റെ ക്യൂബ് ഈസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ആൻഡ് ടു ക്യൂബ് എയ്റ്റ് ഇനി നമുക്ക് വേണ്ടത് മിഡിൽ പോർഷനിലെ നമ്പറാണ് അതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് നമ്പരൂടി ഇൻറ്റു ചെയ്തു എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ ഫോർട്ടി എയ്റ്റ് ഇനിയും ഈ ഫോർട്ടി എയ്റ്റിനെ ഈ എയ്റ്റുമായിട്ട് ഇൻഡു ചെയ്യണം ഫോർട്ടി എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഈസ് ത്രീ എയ്റ്റി ഫോർ ഇനി ഈ ഫോർട്ടി എയ്റ്റിനെ ടുമായിട്ട് ഇൻഡു ചെയ്യണം ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ടു ഈസ് നയൻറ്റി സിക്സ് ഇനിയും വേണ്ടത് ഫൈനൽ ആൻസറിനാണ് ഫൈനൽ ആൻസറിനെന്തുമാത്രം കൺസിഡർ ചെയ്താൽ മതി യൂണിറ്റ് ഡിജിറ്റ് മാത്രം ഇതിൻ്റെയൊക്കെ കൺസിഡർ ചെയ്താൽ മതി സോ എയ്റ്റ് ഒരു സിംഗിൾ ഡിജിറ്റാണ്ട് എടുത്തെഴുതി ഈ നയൻറ്റി സിക്സിലെ നയൻ മാ സോറി സിക്സ് മാത്രം എടുത്തെഴുതി ബാക്കി വന്ന നയനെ ത്രീ എയ്റ്റി ഫോറുമായിട്ട് പ്ലസ് ചെയ്യാൻ ഇട്ടു ത്രീ എയ്റ്റി ഫോർ പ്ലസ് നയൻ ഇസ് ത്രീ നയൻറ്റി ത്രീ ഇനി ഈ ത്രീ നയൻറ്റി ത്രീലെ ത്രീ മാത്രം നമുക്ക് മതി ബാക്കി വന്ന തേർട്ടി നയനെ ഫൈവ് ട്വൽവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലസ് ചെയ്യുന്നു ഫൈവ് ട്വൽവ് പ്ലസ് തേർട്ടി നയൻ ഈസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ സോ ദിസ് ഇസ് ദ ആൻസർ ഫൈവ് ലാക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ഇനി നമുക്ക് ത്രീ ഡിജിറ്റ് നമ്പറിലേക്ക് പോകാം പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ടിപ്പ് തരാം അതായത് വൺ ടു ഫിഫ്റ്റീൻ വരെയുള്ള സ്ക്വയറും ക്യൂബും ഒക്കെ ആദ്യമായിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും അത് നമുക്ക് മനപ്പാടാകില്ല അപ്പം അങ്ങനെയുള്ള കേസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല ഈ സ്ക്വയറും ക്യൂബും ഒക്കെ പഠിക്കേണ്ടത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ടി വി കാണുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ മനസ്സിൽ നോക്കണം ഫൈവിൻ്റെ ക്യൂബ് എത്ര ആയിരുന്നു സിക്സിൻ്റെ ക്യൂബ് എത്ര ആയിരുന്നു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിങ്ങനെ ഓർത്തെടുക്കാൻ നോക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫോർ എക്സാമ്പിൾ കിടക്കാൻ പോകുമ്പോൾ പോലും നമ്മളിങ്ങനെ ആലോചിക്കണം സിക്സിൻ്റെ ക്യൂബ് എത്ര ആയിരുന്നു വരുന്നത് അപ്പം നമ്മളിങ്ങനെ കുറേ തവണ ഇത് ആലോചിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലങ്ങ് മെമ്മറൈസ് ആയി വെച്ചിരിക്കും സോ അടുത്തത് ഒരു ത്രീ ഡിജിറ്റ് നമ്പറാണ് വൺ നോട്ട് ത്രീ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരും അയ്യോ ഇതുവരെ നമ്മൾ ടു ഡിജിറ്റാണ് ചെയ്ത അപ്പം ആൻസറിനെ ഫോർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഇനി ഇത് കൂടുതൽ വേണോ അങ്ങനെയൊക്കെ ഒന്നും വേണ്ട ടു ഡിജിറ്റിൻ്റെ അതേ പാറ്റേൺ ആണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അത് നമുക്ക് നോക്കാം അതായത് ഈ വൺ നോട്ട് ത്രീ എന്നുള്ളതിനെ നമ്മൾ ടെന്നും ത്രീയുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം നേരത്തെ ചെയ്ത ക്വസ്റ്റൻ എല്ലാം ടൂ ഡിജിറ്റായത് കൊണ്ട് ആ ടു ഡിജിറ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു ഇവിടെ ഇത് ത്രീ ഡിജിറ്റായത് കൊണ്ട് ആദ്യത്തെ രണ്ട് ഡിജിറ്റിനെ ഒരു ടു ഡിജിറ്റായിട്ടും ലാസ്റ്റ് ഡിജിറ്റിനെ ഒറ്റ ഡിജിറ്റ് ഡിജിറ്റായിട്ടും നോക്കും അപ്പം രണ്ടായിട്ട് ഡിവൈഡ് ആയല്ലോ വൺ നോട്ട് ത്രീ എന്തായി നമ്മൾ നേരത്തെ ടു ഡിജിറ്റ് ചെയ്തപ്പം രണ്ട് ഡിജിറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു ഇവിടെ വൺ നോട്ട് ത്രീ ആകുമ്പം അല്ലെങ്കിൽ ത്രീ ഡിജിറ്റാകുമ്പം ഇങ്ങനെ ആയിരിക്കും അതിനെ ഡിവൈഡ് ചെയ്യുന്നത് സോ ടെന്നും ത്രീയുമായിട്ട് സോ ഇവിടെ ഫസ്റ്റിൽ ടെന്നിൻ്റെ ക്യൂബ് എഴുതും ടെന്നിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് ലാസ്റ്റിൽ ത്രീയുടെ ക്യൂബ് എഴുതും അത് ട്വൻറ്റി സെവൻ ആണ് ഇനി നമുക്ക് വേണ്ടത് മിഡിൽ പോർഷനാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ടെൻ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ചെയ്യും ദറ്റ് ഈസ് നയൻറ്റി ഈ നയൻറ്റിയെ ആദ്യം നമ്മൾ ഈ ടെന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം നയൻറ്റി ഇൻറ്റു ടെൻ നയൻ ഹൺഡ്രഡ് ആണ് ഇനി ഇവിടം കിട്ടാൻ വേണ്ടി നയൻറ്റിയെ ത്രീയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ടു സെവൻറ്റി എന്ന ആൻസർ വന്നു ഇനി നമുക്ക് വേണ്ടത് ഫൈനൽ ആൻസർ ആണ് ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടി എപ്പോഴും ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ഡിജിറ്റ് കൺസിഡർ ചെയ്യുക സോ ട്വൻറ്റി സെവൻ്റെ സെവൻ മാത്രം മതി ബാക്കി വരുന്ന ടുവിനെ ടു സെവൻറ്റിയുമായിട്ട് പ്ലസ് ചെയ്യണം അപ്പോൾ നമുക്ക് ടു സെവൻറ്റി ടു ഒന്ന് കിട്ടും ഈ ടു സെവൻറ്റി ടുവിലെ ടു മാത്രം നമുക്കിവിടെ മതി ബാക്കി വന്ന ഈ ട്വൻറ്റി സെവനെ നയൻ ഹൺഡ്രഡുമായിട്ട് പ്ലസ് ചെയ്യണം നയൻ ഹൺഡ്രഡ് പ്ലസ് ട്വൻറ്റി സെവൻ എത്രയാണ് നയൻ ട്വൻ്റി സെവൻ അപ്പം ഈ നയൻ ട്വൻറ്റി സെവനിലെ സെവൻ മാത്രം മതി ബാക്കി വരുന്ന നയൻറ്റി ടുവിനെ തൗസൻഡുമായിട്ട് പ്ലസ് ചെയ്യണം സോ വൺ സീറോ നയൻ ടു എന്ന് നമുക്ക് ആൻസർ കിട്ടും സംതിങ് ടെൻ ലാക്ക് നയൻറ്റി ടു തൗസൻഡ് സെവൻ ഹണ്ട്രഡ് ആൻഡ് ട്വൻ്റി സെവൻ ആൻസർ വരും സോ അടുത്ത് നമുക്ക് വൺ ഫിഫ്റ്റി ടുവിൻ്റെ ക്യൂബ് എങ്ങനെ ഈസിയായിട്ട് കണ്ടുപിടിക്കാം നോക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഫിഫ്റ്റീനിൻ്റെ ക്യൂബ് എഴുതണം ഫിഫ്റ്റീനിൻ്റെ ക്യൂബെന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് ഫിഫ്റ്റീൻ്റെ ക്യൂബ് ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല പക്ഷേ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് ഫിഫ്റ്റീനിൻ്റെ ക്യൂബ് അപ്പോൾ നമ്മളിവിടെ അത് ഫസ്റ്റ് പോർഷനിൽ അത് എഴുതി ഇനി വേണ്ട ടുവിൻ്റെ ക്യൂബ് നമുക്കറിയാം എയ്റ്റാണ് ഫിഫ്റ്റീൻ്റെ ക്യൂബൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളത് ഹാർട്ട് ആയിക്കോളും സോ ഇപ്പോൾ ഇവിടെ എഴുതി ഇനി നമുക്ക് വേണ്ടത് ഈ മൂന്ന് നമ്പരൂടെ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആണ് ഫിഫ്റ്റീൻ ഇൻറ്റു ടു തേർട്ടി തേർട്ടി ഇൻറ്റു ത്രീ നയൻറ്റി നയൻറ്റി ആയിരിക്കും ഇനി നമുക്ക് വേണ്ടേ നയൻറ്റി ഇൻറ്റു ഫിഫ്റ്റീൻ ചെയ്യണം നയൻറ്റി ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് അന്നേരം സംശയം വരുവാണെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ഇവിടെ നയൻറ്റി ഇൻറ്റു ഫിഫ്റ്റീൻ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയാണ് ഇനി നയൻറ്റി ഇൻറ്റു ടു ചെയ്യണം നയൻറ്റി ഇൻറ്റു ടൂ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ആണ് ഇനി ഫൈനൽ ആൻസർ എഴുതുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് മതി സോ ഫസ്റ്റ് കേസിൽ എയ്റ്റ് എടുത്തെഴുതി വൺ എയ്റ്റിയിൽ സീറോ മാത്രം മതി ബാക്കി വരുന്ന എയ്റ്റീനെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയുമായിട്ട് നമുക്ക് പ്ലസ് ചെയ്യാം തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ പ്ലസ് എയ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ആണ് ഇതിലെ എയ്റ്റ് മാത്രം നമുക്ക് ആൻസർ മതി ബാക്കി വരുന്ന ഈ വൺ തേർട്ടി സിക്സ് നമുക്കിവിടെ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവുമായിട്ട് പ്ലസ് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഇലവൺ ആണ് ഈ കേസിലൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റിൽ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പ്ലസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറേ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പവും സോ ഈ കിട്ടിയ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റിലെ എയ്റ്റി ഇവിടെ എഴുതി ബാക്കി വന്ന വൺ തേർട്ടി സിക്സിനെ ഈ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവുമായിട്ട് നമ്മൾ പ്ലസ് ചെയ്തു സോ ആൻസർ ഈസ് തേർട്ടി ഫൈവ് ലാക്ക് ലെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ഒരു ടു ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയറും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കാനുള്ള ഈസി ട്രിക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈറ്റണോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ സോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇനി കാണാം താങ്ക്